ചൈനയുടെ മാപ്പിൽ ഇസ്രായേൽ അപ്രത്യക്ഷമായി. ചൈനയുടെ ഓൺലൈൻ മാപ്പിലാണ് ഇപ്പോ ഇസ്രായേലിന്റെ രാജ്യം തന്നെ കാണാത്തത്. ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട നഗരപ്രദേശത്തിന്റെ പേരും ചുറ്റുഭാഗവുമുള്ള വ്യത്യസ്തപരമായിരിക്കുന്ന രാജ്യങ്ങളുടെ പേരൊക്കെ അതിൽ കൃത്യമായ രീതിയിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഇസ്രായേലിന് പേരേ ഇല്ല, ഇസ്രായേലിനെ കാണുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങൾ ഇപ്പൊ യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ തന്നെ നടക്കുകയാണ്. ചൈന പോലെയുള്ള ഒരു രാജ്യത്തിന്റെ മാപ്പിൽ നിന്ന് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം നീങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യകാരണങ്ങൾ അറിയണം എന്ന് തന്നെയാണ് ഒന്നാം ഘട്ടത്തിൽ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ യു എൻ സഭയിൽ ഈ വിഷയമായിട്ട് ഉന്നയിച്ചുകൊണ്ട് സംസാരിച്ചത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനോടനുബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ ഇപ്പോൾ വരികയാണ്. ഓൺലൈൻ പ്ലാറ്റ്ഫോം ഏറ്റവും കൂടുതൽ പ്രചാരത്തിലുള്ള ഇവിടെ ചൈനയിലെ ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് ഒന്ന് ബൈദു എന്ന് പറയുന്നത്, ഒന്ന് ആലിബാബ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഇത് നീങ്ങിപ്പോയത്. അവിടെ ഈജിപ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്, അതിന്റെ തൊട്ട അടുത്തുള്ള ലിബിയയെ കുറിച്ചുണ്ട്, യമനുണ്ട്, എല്ലാ രാജ്യങ്ങളും ഫലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് ഫലസ്തീനോടെ ചില പ്രദേശങ്ങളൊക്കെ അടയാളപ്പെടുത്തിക്കൊണ്ട് പോലും ഈ മാപ്പിൽ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ എന്തില്ല, അവിടെ ഇസ്രായേൽ മാത്രമില്ല. ഇപ്പൊ നിലവിലെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട സാഹചര്യത്തിനോടനുബന്ധിച്ചാണോ ഇത് ഉണ്ടായത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ഇപ്പൊ നിലനിൽക്കുന്നുണ്ട്. ചൈന കൃത്യമായ രീതിയിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു നിലപാട് പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. എന്നാൽ ചൈന എപ്പോഴും നിലപാട് പറയുകയും അല്ലെങ്കിൽ നിൽക്കുകയാണെങ്കിൽ എപ്പോഴും ഫലസ്തീനോടൊപ്പം നിൽക്കാനുള്ള സാധ്യത വ്യത്യസ്തമായിരിക്കുന്ന ലോകരാജ്യങ്ങളൊക്കെ കണക്ക് കൂട്ടുന്നു. അങ്ങനെയാണ്, കാരണം ഇറാന്റെ നിലപാടിനോടനുബന്ധിച്ചാണ് പലപ്പോഴും ചൈന ഉണ്ടാവാറുള്ളത്. ചൈനയും ഇറാനും തമ്മിൽ വലിയ ബന്ധമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിനോടനുബന്ധിച്ചായിരിക്കും ഒരുപക്ഷെ ചൈനയുടെ 6 കപ്പലുകൾ മിഡിൽ ഈസ്റ്റിന്റെ കടൽ തീരത്തെ കയറ്റവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ മാപ്പ് നീങ്ങിപ്പോയത് അതിന്റെ അകത്ത് ഇവരെ കാണാതിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം തന്നെ ആ മാപ്പിന്റെ അകത്ത് കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറയുന്നത് വളരെ ഗൗരവപരമായിരിക്കുന്ന വിഷയമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇറാൻ പറഞ്ഞ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു വാക്കുണ്ടായിരുന്നു, ഭൂപടത്തിൽ നിന്ന് ഇസ്രായേലിനെ നീക്കം ചെയ്യും എന്ന്. അതിനോടനുബന്ധിച്ച് കുറെ വിഷയകാര്യങ്ങൾ ഉണ്ടായിരുന്നു, അത് വലിയ പ്രശ്നങ്ങളായിരുന്നു. അന്താരാഷ്ട്ര മേഖലയൊക്കെ വലിയ ചർച്ച വന്നായിരുന്നു ഇറാൻ അങ്ങനെ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതവർ ചെയ്തിട്ടില്ലെങ്കിലും, അവർക്ക് ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും, ചൈന എന്ന യഥാർത്ഥത്തിൽ ഭൂപടം അതിൽ നിന്ന് ഭൂപടത്തിൽ നിന്ന് അത് നീക്കിയിട്ടിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇസ്രായേൽ വല്ലാത്ത രീതിയിൽ ചൊടിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. ഇന്ന് ലോകത്ത് മുഴുവൻ ഒറ്റപ്പെട്ട രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിനുള്ളത് എന്നറിയാം. ചൈന അടക്കുന്ന രാജ്യങ്ങളൊക്കെ വലിയ വിഷയകാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുണ്ട്. വലിയ കയ്യേറ്റം നടക്കുന്നു, വലിയ അക്രമം നടക്കുന്നു, വലിയ മരണങ്ങൾ നടക്കുന്നു, ലോകം മുഴുവൻ സൈലന്റ് ആയിക്കൊണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. ആരും പ്രതികരിക്കുന്നില്ല, പ്രത്യേകപരമായിരിക്കുന്ന ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്നില്ല. ആകെ യുദ്ധം ചെയ്യുന്നുണ്ടെങ്കിൽ ഹമാസാണ്. എന്നാൽ അതിനോടനുബന്ധിച്ചായിട്ട് കുറെ വിഷയകാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അത് അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. സിറിയയിൽ നിന്ന് ആക്രമണം വരുന്നുണ്ട്, ഈജിപ്തിന്റെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ അക്രമ സംവിധാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നെ ഹൂത്തി ബിംബദർ ഇപ്പൊ സജീവമായിട്ട് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അങ്ങനെ കുറെ വിഷയകാര്യങ്ങളൊക്കെ അതിന്റെ തൊട്ടടുത്തൊക്കെ വരുന്നുണ്ട്. പക്ഷെ രാജ്യം എന്ന നിലയ്ക്ക് ഒരു രാജ്യവും അതിന് ശക്തമായ രീതിയിൽ ഫലസ്തീന് പിന്തുണ നൽകി യുദ്ധസംബന്ധമായിരിക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങിയിട്ടില്ല എന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. എന്നിട്ട് പോലും ഇസ്രായേലിന് ജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ഇപ്പോൾ വലിയ സ്ഫോടന കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് ആളുകളെ കൊന്നുകൂട്ടുന്ന ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ചെയ്യുന്നത്. എന്നിട്ട് അവർ വിജയശ്രീധരായി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. തങ്ങളാണ് ജയിച്ചിരിക്കുന്നത്, തങ്ങളിതാ കൊന്നത് മുഴുവനും ഇവിടെ ഹമാസിനെയാണ്, ഹമാസിന്റെ ആൾക്കാരാണ് സൈനികരെ കൊന്നു എന്നൊക്കെ പറയുന്നുണ്ട്. തിരിച്ച് ഇങ്ങോട്ടുള്ള അക്രമ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. അതൊക്കെ വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോക മീഡിയക്കാരും അതുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ റിപ്പോർട്ടർമാരൊന്നും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയുടെ ഭാഗങ്ങളിൽ ഇല്ല എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അവിടെ ആകെ ഉള്ളത് അൽജസീറയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റിപ്പോർട്ടർമാരാണ്. അവിടെ തന്നെ അൽജസീറയുടെ ബന്ധുക്കൾ സ്ഫോടനത്തിൽ മരണപ്പെട്ടതോടുകൂടി പിന്നെ ഏത് തരത്തിലാണ് അവിടെ റിപ്പോർട്ട് വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ല. ഏതായാലും അറബിന്റെ കുറച്ച് ചാനലുകൾ മാത്രമേ അവിടെ റിപ്പോർട്ട് ആയിട്ടുള്ളൂ. അവർ നൽകുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ കൃത്യമായ രീതിയിൽ കുറച്ചെങ്കിലും പുറത്തു വരുന്നത്. മറ്റുള്ളവരൊക്കെ യൂറോപ്യൻ റിപ്പോർട്ടർമാരൊക്കെ BBC ആണെങ്കിൽ, റോയിറ്റേഴ്സ് ആണെങ്കിൽ, അവരൊക്കെ ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലും ഇസ്രായേലി സൈനികരിൽ നിന്ന് ലഭിക്കുന്ന അല്ലെ ഇസ്രായേലി ഗവൺമെന്റിൽ ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് അത് എത്രത്തോളം സത്യസന്ധമാണ് എന്ന് പറയാനൊന്നും പറ്റില്ല. അപ്പോൾ ഓരോ ദിവസങ്ങളും പ്രതിസന്ധി വ്യത്യസ്തപരമായ രീതിയിൽ ഇപ്പോൾ ഇവർക്ക് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. അതിന്റെ ഇടയിൽ ഇപ്പോൾ ചൈനയുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു മാപ്പ് നീക്കം ചെയ്തു, അവരുടെ മാപ്പിലൊന്നും എന്തില്ല, ഇസ്രായേലിനെ കാണാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണത്. അപ്പോൾ ഇനി മുന്നോട്ടുള്ള 140 കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ, ചൈന എന്ന് പറയുന്നത്. ആ ചൈന എന്ന് പറയുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ലോകത്തിലെ നല്ലൊരു ഭാഗം ജനങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ആ രാജ്യത്തിൻ്റെ അനുമതി ഇല്ലാതെ
മാപ്പിൽ നിന്നും അങ്ങനെ നീങ്ങി പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അവിടെ എല്ലാ വിധ പ്രൈവറ്റ് സ്വകാര്യവൽക്കരിക്കപ്പെട്ട സ്ഥാപനത്തിൽ പോലും ഗവൺമെന്റിന്റെ ഒരു നിയന്ത്രണങ്ങൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോം, ഓൺലൈൻ പ്ലാറ്റ്ഫോമുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും കൃത്യമായ രീതിയിൽ ഗവൺമെന്റിന്റെ കൺട്രോളിൽ വരുന്ന ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പ്രസിദ്ധമായിരിക്കുന്ന ഈ ആലിബാബ എന്ന് പറയുന്ന സൈറ്റ് എന്നൊക്കെ പറയുന്നത് വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഒരു ദേശീയ സൈറ്റായിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ യഥാർത്ഥത്തിൽ ഗവൺമെന്റിന് അനുമതി ഇല്ലാത്ത രീതിയിൽ നടക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അപ്പോൾ ഗവൺമെന്റ് അനുമതി നൽകിയിട്ടാണ് ഇത് നീക്കം ചെയ്തതെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങൾ എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതുണ്ട്, അത് പഠിക്കേണ്ടതുണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പക്ഷം. ഇസ്രായേൽ വളരെ ഗൗരവത്തോടു കൂടിയാണ് ആ വിഷയങ്ങൾ കണ്ടത്. മാത്രമല്ല വ്യത്യസ്തമായിരിക്കുന്ന മീഡിയകളൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് അത് റിപ്പോർട്ടും ചെയ്തത്. എന്താ അങ്ങനെ വരാനുള്ള കാരണം? ഇതുവരെ ഇല്ലാത്തൊരു സംഭവങ്ങളാണ് ഇപ്പോൾ പ്രത്യക്ഷമായിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ഇറാനാണ് വരുത്തേണ്ടത്, ഇറാനാണ് ഇത് മുമ്പ് പറഞ്ഞു വെച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ പഠന റിപ്പോർട്ടിലോ കാര്യങ്ങളിലോ ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ പേരില്ലാത്ത ഒരു ഭൂപടം ഉണ്ടാക്കാനുള്ള സാധ്യതകൾ കാണുന്നത്. പക്ഷേ വന്നത് മുഴുവനും എവിടുന്നാണ്? ചൈനയിൽ നിന്നാണ് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ചൈനയിൽ നിന്ന് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ന് പരിശോധിക്കുന്ന സമയത്ത് ഇസ്രായേലിന്റെ പേരേ ആ ഭാഗത്തില്ല എന്നും അത് ബ്ലാങ്കായി കിടക്കുകയാണ്. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള സ്ഥലത്തിൻ്റെ പേര്, ഇസ്രായേൽ ഉള്ള സ്ഥലത്തിൻ്റെ പേരുണ്ട്, അതുപോലെ തൊട്ടടുത്തുള്ള അയൽ രാജ്യങ്ങളുടെ സ്ഥലത്തിൻ്റെ പേരുണ്ട്. ഇവിടെ മാത്രമല്ല, അത് ചരിത്രത്തിൽ നിന്ന് അവരെ നീക്കം ചെയ്യുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും ഇടപാടിൻ്റെ ഭാഗമായിട്ടാണോ എന്നൊക്കെ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം യുദ്ധത്തിൽ ഇന്ന് വരെ കൃത്യമായിരിക്കുന്ന ഒരു അഭിപ്രായം ചൈന പറഞ്ഞിട്ടില്ല. ചൈന വല്ലപ്പോഴും എന്തെങ്കിലും അഭിപ്രായം പറയുന്ന ഒരു രാജ്യവുമല്ല, എന്തെങ്കിലും നിലപാട് പറഞ്ഞുകൊണ്ട് ആ നിലപാടിനനുസരിച്ചിട്ട് മുന്നേറ്റം നടത്തുന്ന ഒരു രാജ്യമാണ്. അത് അമേരിക്ക ആണെങ്കിലും ഏത് രാജ്യമാണെങ്കിലും ചൈനയുടെ നിലപാട് എല്ലാ ചരിത്രപരമായ രീതിയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. എന്തെങ്കിലും വിളിച്ചു പറയാൻ ചോദിക്കുക, അഭിപ്രായങ്ങൾക്കൊക്കെ മറുപടി പറയുന്ന രീതിയും സമീപനങ്ങളും സാധാരണഗതിയിൽ ചൈന സ്വീകരിക്കാറില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു നടപടി വന്നതോടുകൂടിയിട്ട് യഥാർത്ഥത്തിൽ വല്ലാത്ത പ്രതിസന്ധിയിലാണ്, വല്ലാത്ത പ്രയാസത്തിലാണ് ഇസ്രായേൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത രാജ്യം വേറെ ഏതെങ്കിലും രാജ്യങ്ങളും ഇതിനെ അനുവർത്തിച്ചു കഴിഞ്ഞാൽ അതിനോടനുബന്ധിച്ച് ഇസ്രായേലുമായിട്ട് ശത്രുതകളുടെ രാജ്യങ്ങളിൽ മുഴുവനും അതേ സ്ഥിതി വിശേഷം വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ആ സമയത്ത് മറ്റുള്ള രാജ്യക്കാർക്കിടയിൽ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പരാമർശിച്ചുകൊണ്ട് ഒരു ചർച്ചയ്ക്ക് പോലും വേദിയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. അറബ് ലോകം ഘട്ടം ഘട്ടമായിട്ട് അങ്ങനെ ഇസ്രായേലിന്റെ ഭൂപടത്തിൽ നീക്കം ചെയ്യുന്ന സമയത്ത് അത് താൽക്കാലികപരമായിട്ടോ ഒരുപക്ഷെ സ്ഥിരമായിട്ടോ അപ്രത്യക്ഷമാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാവും. ഇത് പിൽക്കാലത്ത് വല്ലാത്ത രീതിയിൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ലോക മാപ്പിലേക്ക് അത് കയറി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പഠന രംഗത്തേക്ക് അത് വരും. ആ പഠന രംഗത്തേക്ക് വരുന്ന സമയത്ത് മുഴുവൻ ലോക മാപ്പ് കാണുന്ന സമയത്ത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തിൻ്റെ പേര് അവിടെ ഇല്ലാതിരിക്കുമ്പോൾ അതില്ലാത്ത രീതിയിലുള്ള മറ്റു പ്രദേശത്തെക്കുറിച്ചായിരിക്കും പിന്നെ പഠിക്കുക. അങ്ങനെ സാഹചര്യങ്ങളൊക്കെ ബ്രിട്ടന്റെ കാലത്തൊക്കെ ഏകാധിപത്യ സംവിധാനം നിലനിൽക്കുമ്പോൾ അവരേതാണോ ദേശം ഇല്ലാതാക്കുന്നത്, അവരെ ഇല്ലാതാക്കിയിട്ടുള്ള ദേശത്തെ വരച്ചുണ്ടാക്കുന്ന രീതികൾ പലപ്പോഴും അവർ ചെയ്യാറുണ്ട്, അവർ അവലംബിക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണോ ഇത് ചെയ്യുന്നതെന്നൊക്കെ സംശയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവപരമായ രീതിയിൽ തന്നെയാണ് ഇതിനെ ഇസ്രായേൽ കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വികാരപരമായിരിക്കുന്ന രീതിയിലും പ്രക്ഷുബ്ധപരമായ രീതിയിലുമാണ് ഇതിനെതിരെ പ്രതികരിച്ചത്. ഇതാരുണ്ടാക്കി, എന്തുണ്ടാക്കി, ആരാണ് ഇതിൻ്റെ പിന്നിൽ, ഇതിൻ്റെ ആവശ്യങ്ങൾ എന്താണ്, ഉദ്ദേശങ്ങൾ എന്താണ്, അത് കൃത്യമായ രീതിയിൽ ചൈന പറയേണ്ടതുണ്ട്. ഗവൺമെന്റിന്റെ അനുമതിയോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ഗവൺമെന്റ് വരച്ചിട്ട് അവർക്ക് കൊടുത്തതാണോ, ഏതാണ് ഇതിൻ്റെ വിഷയകാര്യങ്ങൾ, ഒരു പ്രൈവറ്റ് സ്ഥാപനം വരച്ചു അതല്ലെങ്കിൽ ഒരു സ്വകാര്യമായിരിക്കുന്ന ഒരു സ്ഥാപനത്തിന് അനുമതി നൽകി എന്ന് പറഞ്ഞിട്ടൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്നുള്ള പരാമർശങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ചൈനയോട് ഔദ്യോഗികമായ രീതിയിൽ ഇസ്രായേൽ ഇതുവരെ ഇതെന്താണ് വിഷയം ആവശ്യപ്പെട്ടിട്ടില്ല, ചോദിച്ചിട്ടില്ല. കാരണം ചൈനയോട് ചോദിക്കുന്ന സമയത്ത് ഗവൺമെന്റുമായിട്ട് അതിന് തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മറുപടി ഒന്നും ഇസ്രായേൽ പറയാനുണ്ടാവില്ല എന്നുള്ള വ്യക്തമാണ്. പക്ഷേ ഒരു സ്വകാര്യ കമ്പനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ ചൈന മുഴുവൻ അറിയപ്പെട്ട പ്രസിദ്ധമായിരിക്കും ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ്, അവരങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചൈനയുടെ അനുമതി ഇല്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് കൃത്യമായ രീതിയിൽ ഇതിൻ്റെ ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യത ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായി നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. താങ്ക് യു.